കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നടപ്പിലാക്കുന്ന ടാരിഫ് ഓർഡർ കേബിൾ ടിവി ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്ന് കേരള കേബിൾ ടിവി ഫെഡറേഷൻ നേതാക്കൾ. പുതിയ താരിഫ് ഓർഡർ നടപ്പിലാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് KCF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നടപ്പിലാക്കുന്ന താരിഫ് ഓർഡർ കേബിൾ ടിവി ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്ന് കേരള കേബിൾ ടിവി ഫെഡറേഷൻ നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. നിലവിൽ പ്രധാനപ്പെട്ട ചാനലുകൾ ഉൾപ്പെടെ കാണുന്നതിന് 250 രൂപയോളം നൽകുമ്പോൾ പുതിയ നിർദ്ദേശപ്രകാരം 450 രൂപയ്ക്ക് മുകളിലേക്ക് ഉപഭോക്താക്കൾ നൽകേണ്ടതായി വരും. പ്രാദേശിക കേബിൾ ടിവി ശൃംഖല അപ്പാടെ തകർന്നു പോകുന്ന രീതിയിലുള്ള പ്രശ്നമാണ് അഭിമുഖീകരിക്കുന്നതെന്നും പുതിയ താരിഫ് ഓർഡർ നടപ്പിലാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും KCF നേതാക്കൾ ആവശ്യപ്പെട്ടു. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഈ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്കൽ കേബിൾ ടിവി ശൃംഖല അപ്പാടെ തകർന്നു പോകുന്ന ഒരു രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാം, സർക്കാരിൻ്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന് മുമ്പായിട്ട് വിവിധ വകുപ്പുകൾ ടാക്സ് പുതിയ ടാക്സ് വരുമ്പോൾ ആ ടാക്സുകൾ ആർക്കൊക്കെ ഏതൊക്കെ ഗുണഭോക്താവിനാണ് പറ്റുന്നതെങ്കിൽ അവരൊക്കെ വിളിച്ചുകൊണ്ട് ടാക്സ് കമ്മിറ്റി വിളിച്ചു കൂട്ടാറുണ്ട്. അതേപോലെ ഈ ട്രായ് ഈ നിയമം നടപ്പിലാക്കുമ്പോൾ തീർച്ചയായും ഇവിടുത്തെ ജനങ്ങളെയും കേബിൾ ടി വി ഓപ്പറേറ്റർമാരെയും ഈ കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ ബോധ്യപ്പെടുത്താതെ വന്ന ഒരു നിയമം കേരള ഓൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടമാണ് പുതിയ പേ ചാനൽ താരിഫ് പ്രകാരം വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് 220 രൂപയ്ക്ക് കൊടുത്തിരുന്ന പാക്കേജുകൾ ഏതാണ്ട് 450-500 രൂപയിലേക്കായി ഉയരുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. തീർച്ചയായും ട്രായ് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഗുണഭോക്താക്കളും കേബിൾ ടി വി ഓപ്പറേറ്റർമാരും യോഗം വിളിച്ചുകൊണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കണം എന്നാണ് KCF കേരള കേബിൾ ടി വി ഫെഡറേഷൻ്റെ ആവശ്യം. ഇതല്ല എങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷമായ സമരത്തിലേക്ക് നീങ്ങേണ്ട ഒരു അവസ്ഥ സംജാതമായിരിക്കും. പുതിയ താരിഫ് ഓർഡർ കൊണ്ട് ബ്രോഡ്കാസ്റ്റേഴ്സിന് മാത്രമാണ് ലാഭമുണ്ടാവുകയെന്നും വിഷയത്തിൽ കേബിൾ ഓപ്പറേറ്റർമാർക്ക് പറയാനുള്ളത് കൂടി ട്രായ് മനസ്സിലാക്കേണ്ടതായുണ്ടെന്നും KCF നേതാക്കൾ പറഞ്ഞു. പേ ചാനൽ കമ്പനികൾക്ക് വലിയ ലാഭം കൊടുക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് 80% വരെ നമ്മളൊരു 100 രൂപയുടെ ഒരു പാക്കേജ് ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ട് എടുക്കുകയാണെങ്കിൽ 80 രൂപ ആ ബ്രോഡ്കാസ്റ്റർക്ക് നൽകേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഈ ഒരു സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൽ ഈ മേഖലയിൽ ഒട്ടേറെ തൊഴിലാളികളും ഈ മേഖലയിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ സ്വയം തൊഴിലായിട്ട് നടക്കുന്ന കുറേ ആൾക്കാർ, ഞങ്ങളൊക്കെ 10-25 വർഷങ്ങളായിട്ട് ഈ ഒരു സ്വയം തൊഴിൽ മേഖലയിലേക്ക് വന്ന ആൾക്കാരാണ്. ഇപ്പം ഈ ഒരു നിയമത്തോടു കൂടി തന്നെ വളരെ തുച്ഛമായ 20% കമ്മീഷൻ വാങ്ങിക്കൊണ്ട് ഈ ചാനലുകൾ കാരി ചെയ്ത് നമ്മൾ ഓരോ സ്വീകരണ മുറിയിലും എത്തിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഇതുവരെ ഈ ട്രായുടെ മീറ്റിങ്ങുകളോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഹെഡൻറ്റുകളായിട്ടോ അല്ലെങ്കിൽ ജില്ലാടിസ്ഥാനത്തിൽ പോലും നടത്തിയിട്ടില്ല ഇതുവരെ. അതൊരു ഏറ്റവും വലിയൊരു പോരായ്മയാണ്. അപ്പോൾ ഈ നിയമം നടപ്പിലാക്കുന്നേരം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാനുള്ള കാര്യങ്ങളും കൂടെ ഈ ട്രായ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള സാഹചര്യം ഒരുക്കണം എന്നാണ് ഞങ്ങൾക്ക് കാര്യമായിട്ട് ഈ സംഘടനയ്ക്ക് പറയാനുള്ളത്. ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് കേരളത്തിലെ പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാർ സേവനം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. പുതിയ താരിഫ് ഓർഡർ പ്രകാരം കേബിൾ ടി വി വരി സംഖ്യയിൽ വലിയ വർധനയുണ്ടാകുമെന്നും KCF നേതാക്കൾ അറിയിച്ചു. കാരണം ഞങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് കസ്റ്റമറിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ മാതിരിയല്ല, നമ്മൾ കൊടുത്തുകൊണ്ട് 1 രൂപ പോലും വില വരുന്നില്ല ഒരു ചാനലിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ അത് നേരെ തിരിച്ച് ജനങ്ങൾക്ക് തോന്നി ചോദിച്ചു വാങ്ങുന്ന രീതിയിലായാലും ഞങ്ങൾ കൊടുക്കുന്നതിൽ അത്രട്ടി വില കൂടുക ചെയ്യാം. കേരളത്തിൽ പൊതുവെ കേബിൾ ടി വി രംഗത്ത് വില കുറച്ചാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ നേരെ തിരിയുകയാണ്. കേരളത്തിലെ ഗ്രൗണ്ട് എന്താണെന്നുള്ളത് നമ്മുടെ മീഡിയകൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ടാക്സ് പോലും പറയാതെ അവരവരുടെ ചാനലിൻ്റെ വില മാത്രം പറഞ്ഞുകൊണ്ട് കാര്യം മുന്നോട്ട് പോകുന്നത്. പുതിയ താരിഫ് ഓർഡർ സംബന്ധിച്ച് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളാണ് കേരള ടെലിവിഷൻ ഫെഡറേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും ഇത് തിരുത്തണമെന്നും KCF നേതാക്കൾ ആവശ്യപ്പെട്ടു. സുരാജ് ഇന്ന് പരസ്യത്തിൽ എന്താ പറയുക വെച്ചാൽ നിങ്ങൾ അവകാശമാണ്. അപ്പൊ ഇത്രയും കാലം ആ അവകാശങ്ങൾ ശരിക്ക് കേബിൾ ടി വി കാരൻ കൊടുത്തിട്ടില്ലേ? ശരിക്കും തെറ്റിദ്ധരിക്കുന്ന ഒരു പരസ്യമല്ലേ? നിങ്ങൾ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങണം. ഇത്രയും കാലം അതായത് സാധനം കിട്ടിയിട്ടില്ലേ?
പേ ചാനലുകൾ അവരുടെ പരസ്യത്തിൽ ചാനൽ റേറ്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ടാരിഫ് ഓർഡറിനെ പറ്റിയോ ജി എസ് ടിയെ പറ്റിയോ പരസ്യങ്ങളിൽ വ്യക്തമാക്കാത്തത് ഉപഭോക്താക്കളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതായും കെ സി എഫ് നേതാക്കൾ പറഞ്ഞു. കേരളത്തിലെ ഉപഭോക്താക്കൾക്കായിരിക്കും പുതിയ ടാരിഫ് ഓർഡർ വലിയ ബാധ്യതയാവുകയെന്നും കെ സി എഫ് നേതാക്കൾ അറിയിച്ചു. അത് വലിയ വലിയ മൾട്ടി നാഷണൽ കമ്പനി ഇവിടെ കൊടുക്കാത്ത കാരണം ലോക്കലായിട്ട് ഇവിടെ കേബിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ ചെറുകിട കേബിൾ ഓപ്പറേറ്റർ സംഘടനകൾ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ വലിയ വലിയ കമ്പനികൾ വലിയ റേറ്റിൽ കേരളത്തിൽ കേബിൾ കൊടുക്കാത്തത്. അതേസമയം ഇതില്ലാത്ത പുറം സംസ്ഥാനങ്ങളിലൊക്കെ 400 രൂപ മിനിമം കൊടുത്തിട്ടാണ് പല സിറ്റികളിലും കേബിൾ കാണുന്നത്. ആ ഒരു ബേസ് വെച്ചിട്ട് അവർക്കത് കാര്യമാണെങ്കിലും കേരളത്തിനെ സംബന്ധിച്ചൊരു വളരെ നഷ്ടമുള്ളൊരു കാര്യം കേരളത്തിൽ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാനലുകൾ തുടർന്നും ലഭ്യമാക്കാൻ ഉപഭോക്താക്കൾ വലിയ തുക നൽകേണ്ടതായി വരുമെന്നും കെ സി എഫ് നേതാക്കൾ വ്യക്തമാക്കി. പേശാന്റ് അതുപോലെ സൂര്യ അങ്ങനെ ചുരുക്കം കുറച്ച് ചാനലുകൾ കിട്ടുമ്പോൾ തന്നെ ഈ ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ പ്രൈസ് വരും. ഇതിൽ ട്രൈ പറയുന്നത് 130 രൂപയ്ക്ക് ഫ്രീ ടു എയർ ചാനൽ എന്ന് പറഞ്ഞു. വലിയ എമൗണ്ടാണ് അതിൽ വരുന്നത്. പുതിയ നിർദ്ദേശപ്രകാരം കേബിൾ ടി വി മേഖലയിലെ പേ ചാനലുകളുടെ വരുമാനത്തിന്റെ 80% ബ്രോഡ്കാസ്റ്റേഴ്സിന് അടയ്ക്കണമെന്നാണ് ട്രായ് പറയുന്നത്. ഇത് എൽസിഒമാരുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കും. വിഷയത്തിൽ സമാന സംഘടനകളുമായി യോജിച്ച് സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കേരള കേബിൾ ടി വി ഫെഡറേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കെ സി എഫ് ജില്ലാ പ്രസിഡന്റ് കെ ടി സതീഷ് കുമാർ, ജില്ലാ സെക്രട്ടറി കെ വി ഷാജി കളരിക്കൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി അശോകൻ, സംസ്ഥാന സെക്രട്ടറി കെ യാസർ അറാഫത്ത്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ കൃഷ്ണദാസ്, സി കെ വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.